Manjeshwaram Teranjeppu Kola Kesil, BJP Samsthana Adhyakshan ksurendran in the Kodathiyil Hajaraganam. Vishamshangalumayi Siju Kannan Chernundu Kasaragodunnum. Siju Nerathe Sessions Kodathiyude Karshana Nirdesham Undayirunnu 21-aam Theyathi Muzhuvan Prathikalum Nerittu Hajaraganam. Ithinu Munpe Kodathiyil Hajaragan Nirdesham Nalkiyappozhellam ksurendran Hajaragathirunnu. Athine Thudarnnu Kazhinja Divasam Karshana Nirdesham Kodathiyude Bhagathu Undakunnathu. Ksurendran innu Hajaragum ennu Thanneyanu Labhyamakunna Vivarangal. Manjeshwaram Teranjeppu Kola Kesumayi Bandhappettu, Aaru Prathikalum Kodathiyil Hajarakkanathinethire, Valare Rookshamaya Oru Vimarshanamanu Kazhinja Thavana Jilla Sessions Kodathi Unnayichathu, Nirbandhamayum Prathikal Kodathiyil Hajarakkanamennayirunnu Kodathiyude Nirdesham, Ithuvare Kodathiyil Prathikal Aarum Hajarayirunnilla, Kuttapathram Samarppichathinu Pinnale Thanne, ksurendran Ulpadeyulla Prathikalkku Kodathiyil Hajarakkan Aavashyappettu Notice Nalkiyirunnu, Kazhinja Sittingil. ഹാജരാകേണ്ട ദിവസം ഇവർ എത്താത്തതിനെ തുടർന്നാണ് രൂക്ഷമായ വിമർശനം കോടതി ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ പ്രതികളുടെ അഭിഭാഷകൻ അടുത്ത തവണ കോടതിയിൽ ഹാജരാകുമെന്ന കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇന്ന് ആണ് കോടതിയിൽ ഹാജരാകേണ്ട ദിവസം. കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ പ്രതിഭാഗം അഭിഭാഷകർ മാത്രമാണ് കോടതിയിൽ എത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ BSP സ്ഥാനാർത്ഥിയായിരുന്നു സുന്ദരയെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുകയും 2.5 ലക്ഷം രൂപ കോഴയും മൊബൈൽ ഫോണും ഉൾപ്പെടെ കോഴ നൽകി എന്നതാണ് ആ കേസ്. ksurendranാണ് കേസിലെ ഒന്നാം പ്രതി. ksurendranന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റായിരുന്ന BJP മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ ഷെട്ടി, യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായ്ക്ക്, കെ മണികണ്ഠറായി, വൈ സുരേഷ്, ലോകേഷ് നോട്ട എന്നിവരാണ് കേസിലെ പ്രതികൾ. സുന്ദരയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് മഞ്ചേശ്വരത്ത് LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ബദിയടുക്ക പോലീസാണ് സുന്ദരയുടെ വെളിപ്പെടുത്തലിന്മേൽ കേസെടുക്കുന്നത്. ആദ്യം ബദിയടുക്ക പോലീസ് അന്വേഷണം നടത്തി, പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുകയായിരുന്നു. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമമടക്കം ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തിയാണ് ksurendranെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ വിടുതൽ ഹർജി സുരേന്ദ്രൻ നൽകിയിട്ടുണ്ട്. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഏതായാലും കർശന നിർദ്ദേശത്തെ തുടർന്ന് ഇന്ന് ksurendran കോടതിയിൽ ഹാജരാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ ksurendranോട് ഇന്ന് കർശനമായി ഹാജരാകാൻ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഹാജരാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ksurendran ഹാജരാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വരും മണിക്കൂറുകൾ ഇത് സംബന്ധിച്ച വിശദമായ വാർത്തകളിലേക്ക് വരാം.